ഹലേ ഫ്രണ്ട്സ് എല്ലാവർക്കും കരിക്കൂട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ട വെച്ചിട്ടുള്ള ഒരു ഈസി അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ജോലിയൊക്കെ ഉള്ള ആളുകളാണ് രാവിലെ പെട്ടെന്ന് ജോലിക്ക് പോകണം താമസിച്ചു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മിക്കവാറും വീട്ടുകളിൽ ഓപ്റ്റ് ചെയ്യുന്നത് ബ്രെഡ് മുട്ട ഓംലെറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ മുട്ട വെച്ചിട്ട് എന്നും ഓംലെറ്റ് തന്നെ കഴിക്കാതെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്ന വേറൊരു ടേസ്റ്റുള്ള ഒരു ഈസി റെസിപ്പിയാണിത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതൊരുപാട് നേരം ഒന്ന് ബീറ്റ് ചെയ്യേണ്ട നിങ്ങൾ ഒരു മിനിറ്റ് നേരം കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഈ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റി അതുപോലെ തന്നെ ഫ്ലഫി ആയിട്ടും വരുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചാണ് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്പൂണോ വിസ്കോ എന്തുപയോഗിച്ചു വേണമെങ്കിലും ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിതിവിടെ ഏകദേശം ഒരു മിനിറ്റോളം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഫ്ലഫി ആയിട്ടുള്ള സ്ക്രാമ്പിൾ എഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് പാൻ ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഞാനിവിടെ ഇതുപോലെയുള്ള ഒരു കോരിയാണ് എടുത്തിരിക്കുന്നത് നിറച്ച് കുഴികളുള്ള ഒരു കോരി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഓരോ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ കൂടെ ചെറുതായിട്ട് മുട്ട ഈ എണ്ണയിലേക്ക് വീഴുമ്പോഴത്തേക്ക് അത് നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുന്നതാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ഫ്ലഫിയാണ് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ സ്ക്രാമ്പിൾ ഡഗ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് നല്ല ഫ്ലഫി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രാമ്പിൾ ഡെഗ് കിട്ടും നമ്മൾ സാധാരണ സ്ക്രാമ്പിൾ ഡെഗ് ചെയ്യുന്ന പോലെ ഒരുപാട് ഹാർഡ് ആയി പോവുകയില്ല ഇനി ഇത് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും ഒരുപാട് സമയമൊന്നും നമ്മളിത് കുക്ക് ചെയ്തെടുക്കുകയും വേണ്ട നിങ്ങൾക്ക് സമയം പോകുന്ന ദിവസങ്ങളിൽ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇതൊരു രണ്ട് മിനിറ്റ് നേരം മാത്രം നമ്മൾ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മുടെ സ്ക്രാമ്പിൾ ഡെഗ് ഫ്ലഫി ആയിട്ടുള്ള സ്ക്രാമ്പിൾ ഡെഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം ഞാനിതിപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് നിങ്ങൾക്ക് അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടാക്കുന്ന സമയത്ത് എണ്ണ ഇത്രയും എടുക്കണമെന്നില്ല നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരാനായിട്ടാണ് നമ്മൾ അത്രയും എണ്ണ ചേർക്കുന്നത് എണ്ണ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്